ഗൈസ് ഞാനിന്ന് വന്നിട്ടുള്ളത് 2012 മോഡൽ ഹീറോയുടെ മാസ്ട്രോ ആയിട്ടാണ്. അതിൻ്റെ ജസ്റ്റ് ഒരു യൂസർ റിവ്യൂ. അതുപോലെ തന്നെ 2023 ഈ ഒരു വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ അതിൻ്റെ പിന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് ആയിക്കോട്ടെ ബാക്കി കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഈ ഒരു ടൈമിലി പിന്നെ 2012 മോഡൽ വണ്ടികൾ എടുക്കുന്നത് വേർത്ത് ആണോ എന്നോട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്ത് നേരെ വീഡിയോയിൽ പോവാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടിന്റെ ഒരു വ്യൂ വരുന്നത്, ഓവറോൾ വ്യൂ വരുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിൽ സ്ട്രിപ്പ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ടയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ജസ്റ്റ് ഒരു നമ്മളെ വണ്ടിന്റെ ഓവറോൾ ലുക്കും കാര്യങ്ങളും ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അതായത് ഫസ്റ്റ് ഇപ്പോൾ ടയേഴ്സിലേക്ക് വരികയാണെങ്കിൽ 12 ഇഞ്ചിന്റെ ടയറാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ബ്രേക്ക് വരുന്ന കോംബി ബ്രേക്കാണ്, അതായത് ഫ്രണ്ടും ബാക്കും കോംബി ആണ്, ഡിസ്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ കോംബി ബ്രേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ബാക്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ആ ഫ്രണ്ടിൽ അതിൻ്റെ ഒരു പിടുത്തം എന്തായാലും വരും. അതാണ് ഒരു കോംബി ബ്രേക്കിൻ്റെ പ്രത്യേകത. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലും അതിൻ്റെ ഒരു ചെറിയൊരു പിന്നെ പിടുത്തം എന്തായാലും ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ വരുന്നതായിരിക്കും. പിന്നെ ടയേഴ്സ് നേരത്തെ പറഞ്ഞ മാതിരി 12 ഇഞ്ച് ടയറാണ് വരുന്നത്. പിന്നെ ജസ്റ്റ് ഒരു ഫ്ലാഷ് ടൈപ്പ് സംഭവം ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. നൈറ്റൊക്കെ പോകുമ്പോൾ റിഫ്ലക്ടറായിട്ട് റിഫ്ലക്ടറാണ് ഇത് ഈ സൈഡിൽ വരുന്നത്. അതിന് ഫ്ലാഷ് ലൈറ്റ് എന്ന് പറഞ്ഞു പോയതിന് കമൻ്റ് ഇടണ്ട. അപ്പോൾ പിന്നെ വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത്. ഓക്കെ, ഇൻഡിക്കേറ്റർ. പിന്നെ ഒരു പിന്നെ എയർ പാസേജിന് ചെറിയൊരു ഹോള് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഹെഡ്ലൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്. ഡിമ്മും ബ്രൈറ്റും നോർമലി ആക്റ്റീവേക്കാട്ടിലും യൂസ് ചെയ്തെടുത്തോളം കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് കൂടുതലുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ രണ്ട് സെപ്പറേറ്റ് രണ്ട് ലൈറ്റ്സ് വരുന്നുണ്ട്. ഡിമ്മും ബ്രേക്ക് ഇതാ, ഇവിടെ ഒരു ലൈറ്റ്, ചെറിയൊരു ബൾബ് ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ബൾബ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നോർമൽ കാണുന്ന മിറേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള ഒരു മിറേഴ്സും കാര്യങ്ങളൊക്കെ ആണ് വരുന്നത്. പിന്നെ ഇവിടെ സ്വിച്ച്, ഡിമ്മും ബ്രൈറ്റിൻ്റെ സ്വിച്ച്, ഈ ഭാഗത്താണെങ്കിൽ ഇൻഡിക്കേറ്റർ, പിന്നെ ഇവിടെ വരുമ്പോൾ ഓണ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹീറോൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മളെ മീറ്റർ വരുന്നത്. മീറ്റർ ഡുവലായിട്ടാണ് വരുന്നത്. അതായത് ഇവിടെ ഡിജിറ്റലായിട്ടും ഒരു അനലോഗും ഉണ്ട്. അതായത് നമ്മളെ സ്പീഡും കാര്യങ്ങളൊക്കെ അനലോഗിലാണ് വരുന്നത്. ബാക്കി ഫ്യൂവൽ കേജ് ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഡിക്കേഷൻ ട്രിപ്പ് 1 ട്രിപ്പ് 2 ഒക്കെ ഈ ഭാഗത്തേക്ക് ആയിട്ടാണ് വരിക. ഇതിൻ്റെ ഒരു ആനിമേഷൻ കാണാൻ സ്റ്റെപ്പ് ചെയ്ത് ഇവിടെയാണ് നമ്മളെ ഇൻഡിക്കേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണുക. പിന്നെ ഇവിടെ ബ്രൈറ്റിൻ്റെ ജസ്റ്റ് ഒരു സിഗ്നലും കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ കാണുന്നത്. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ചോക്കുണ്ട്. പിന്നെ നോർമലി നമ്മളെ ടീ ഹോള് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഇതിൻ്റെ ഫുഡ് റെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാറ്റ് നോക്കിയാൽ കാണാൻ ഞങ്ങൾക്ക് ഇതൊക്കെ നമ്മളെ പ്ലാസ്റ്റിക്കാണ് വരുന്നത്, ഫൈബർ ടൈപ്പാണ് വരുന്നത്. അതാകുമ്പോൾ റെസ്റ്റ് പിടിക്കുക, അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ആക്റ്റീവിൽ നിന്ന് ഇതിൻ്റെ ഒരു മാറ്റി നിർത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അധികം ആക്റ്റീവൊക്കെ ഇവിടെ പെട്ടെന്ന് റെസ്റ്റ് കയറുന്ന ഒരു പ്രകൃതി ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ റെസ്റ്റ് കയറില്ല, ആ ഒരു മെച്ചാണുള്ളത്. പിന്നെ ഈ ബാക്ക് സീറ്റ് വരുമ്പോൾ അത്യാവശ്യം ഒരു വൈഡായ ഒരു സീറ്റാണ് ഇതിൻ്റെ മൊത്തത്തിൽ വരികയാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ സ്പേസ് പറയാനാണെങ്കിൽ അത്യാവശ്യം ഇതിൽ കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം 90 ലിറ്റർ ആണ് ഇതിൻ്റെ സ്പേസ് വരുന്നത്, 19 ലിറ്റർ ആണ്. പിന്നെ ഫ്യൂവൽ കേജിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 5 ലിറ്റർ ആണ് ഫ്യൂവൽ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് റെസ്റ്റ് കാര്യങ്ങളിലേക്ക് പോവുക. ഇവിടെ ഒരു ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അതാ ഈ ഭാഗത്തൊരു ഫുഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് ലൈറ്റിലേക്ക് വരിക. ഈ ഒരു ഭാഗത്ത് നമ്മൾ മാസ്ട്രോൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പറയാൻ വിട്ടുപോയി. ഈ ഭാഗത്ത് മാസ്ട്രോൻ്റെ ബാഡ്ജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ബ്രേക്ക് ലൈറ്റിലേക്ക് വരികയാണെങ്കിൽ മൊത്തം ഹാലജൻ ആണ്. ഈ ഭാഗത്ത് ഇൻഡിക്കേറ്ററിൻ്റെ സിഗ്നൽ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതാണ് ബ്രേക്ക് ലൈറ്റ് വരിക, ഇത് മൊത്തം ഹാലജൻ ആണ്, ക്ലിയർ ഗ്ലാസ്സിൽ വരുന്നതാണ് ഹാലജൻ കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്ക് ടയേഴ്സ്, അതും 12 ഇഞ്ച് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ആണ് വരുന്നത്. ഇവിടെ ചെറിയൊരു ഡിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു ടൈമിൽ, അതായത് 2023 ഈ ഒരു വണ്ടി എടുക്കുന്ന വേർത്ത് ആണോ എന്ന് ഒരു ഉണ്ടാവും ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ അതിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ 2023 ഈ ഒരു വണ്ടി എടുക്കുന്ന വേർത്ത് ആണോ എന്ന് വെച്ചാൽ, ഇപ്പോൾ കറൻറ്റ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണ് വേർത്ത് ആണ്. കാരണം ലോ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു വണ്ടി കിട്ടും. പിന്നെ പഠിക്കുന്നവർക്കായിക്കോട്ടെ അല്ലാത്തവർക്കായിക്കോട്ടെ, പിന്നെ ഡെയിലി ചെറിയ
യൂസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ മൈലേജ് അത്യാവശ്യം നല്ലൊരു മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. 40 above മൈലേജ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഇയർ ആയിട്ട് കൂടി 2012 ആണ് സംഭവം. എന്നിട്ട് വരെ നമുക്ക് അതായത് 40 above എനിക്ക് കറണ്ട് ഇപ്പം കിട്ടുന്നത് 40 ആണ് ഇതിൻ്റെ മൈലേജ് കറക്റ്റ് കിട്ടുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നീട് ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ പിന്നെ ഹയാബൂസ പോണ പിന്നെ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ എന്താ പറയുക മെയിൻ്റെനൻസ് വളരെ കുറവാണ്. ഓവറോൾ പറയാനാണെങ്കിൽ മെയിൻ്റെനൻസ് നമ്മുടെ ആക്റ്റീവ് പോലെ തന്നെയാണ് മെയിൻ്റെനൻസ്. അതുപോലെ തന്നെ സ്പെയർ ആയിക്കോട്ടെ, ഇതിൻ്റെ സ്പെയർസ് കാര്യത്തിനൊക്കെ റേറ്റ് പിന്നെ നോർമലി കുറവാണ്. അതും കമ്പനിയിൽ തന്നെ നോർമലി കുറവാണ്. ഉള്ള പ്രൈസ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 150-200 അങ്ങനെ ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. ഈ ഒരു പീസിനൊക്കെ 180-200 എബോലാണ് ഈ ഒരു പീസിനൊക്കെ വരുള്ളൂ. പിന്നെ ഇതിൻ്റെ റേറ്റ് വരികയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പിന്നെ ഈ ഒരു മീറ്ററിനാണ് അത്യാവശ്യം പ്രൈസ് വരുന്നത്. 3800 ആ റേഞ്ചിലാണ് ഇതിൻ്റെ മീറ്ററിൻ്റെ കാര്യത്തിനൊക്കെ പ്രൈസ് വരുന്നത്. ബാക്കിയെല്ലാം മെക്കാനിക്കലി കാര്യങ്ങളത്തിനൊക്കെ നമ്മൾ വർക്ക്ഷോപ്പ് കയറ്റി വർക്ക് കാര്യങ്ങളൊക്കെ എടുക്കാൻ നോർമൽ റേറ്റൊക്കെ വരും. 500 below ആ റേറ്റിലൊക്കെയാണ് നമ്മളെ ഈ ഒരു വണ്ടിക്ക് മെയിൻ്റെനൻസ് നോർമലി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓവർ മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സെഗ്മെൻറ്റ് പെട്ട ഒരു വണ്ടിയാണിത്. ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ഒരു വണ്ടി ഇപ്പോൾ എടുത്താൽ വേർത്താണ്. ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്കിപ്പോൾ വണ്ടികൾക്കൊക്കെ ഈ ഒരു ടൈപ്പ് ആയിക്കോട്ടെ വേറെ ഏതൊരു വണ്ടിക്കോട്ടെ അതായത് സ്കൂട്ടേഴ്സിലായിക്കോട്ടെ എല്ലാത്തിനും 1 lakh above ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഈ ഒരു എന്താ പറയുക യൂസ്ഡ് വെഹിക്കിളിലേക്ക് പോകുകയാണെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലുള്ള ഇതായിക്കോട്ടെ. അതുപോലെ തന്നെ ആക്റ്റീവ് ആയ ഒരു ടൈപ്പ് ആകുമ്പോൾ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസും കാര്യങ്ങളും നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് വേർത്താണ്. എത്ര വർക്ക് ഉണ്ടെങ്കിൽ മാക്സിമം എന്താ പറയുക നമ്മൾ നോക്കിയെടുക്കുക. ബാക്കി എത്ര മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. മെയിൻ്റെനൻസ് വളരെ കുറവാണ് പൊതുവെ. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു എൻ്റെ ഒരു ഒപ്പീനിയന്. അപ്പോൾ ബാക്കി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സജീർ.